എങ്ങനെ ഒരു ഫ്രാഞ്ചൈസിനെ റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടി ഊറ്റിയെടുക്കാമെന്ന് നമ്മൾ നെറ്റ്ഫ്ലിക്സിനെ കണ്ട് പഠിക്കണം. ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട്. നെറ്റ്ഫ്ലിക്സിന്റെ പുതിയൊരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം നെറ്റ്ഫ്ലിക്സിനെ നെറ്റ്ഫ്ലിക്സ് ആക്കിയത് സ്ട്രേഞ്ചർ തിങ്സ് എന്നുള്ള സീരീസ് ആണ്. ഒരു സീരീസ് പോലും കാണാത്തവർക്ക് കൂടെ എലവൻ ആരാണ്, സ്ട്രേഞ്ചർ തിങ്സ് എന്താണെന്നുള്ള കാര്യമൊക്കെ അറിയാം. സ്ട്രേഞ്ചർ തിങ്സ് സീരീസ് ഇപ്പൊ അവസാനിക്കാൻ പോവാണ്. അപ്പൊ ഇതിന്റെ ഫാൻസിനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വേറെന്തെങ്കിലുമൊക്കെ ചെയ്യണല്ലോ. സീരീസ് തുടങ്ങുമ്പോ എല്ലാവരും ചെറിയ കുട്ടികളായിരുന്നു. ഇപ്പൊ വളർന്ന് വലുതായിട്ടുണ്ട് എല്ലാവരും. ഇനിയും ഇവര് സ്കൂളിലൊക്കെ ആണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നും അവർക്കറിയാം. അങ്ങനെ നെറ്റ്ഫ്ലിക്സ് ഒരു വഴിയും ഇല്ലാതെ പുതിയൊരു കാര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സ്ട്രേഞ്ചർ തിങ്സിന്റെ ഒരു അനിമേഷൻ സീരീസ് വരികയാണ്. ഹോക്കിൻസ് എന്ന ആ ഒരു സ്ഥലത്ത് തന്നെ നടക്കുന്ന വേറൊരു കഥയായിരിക്കും അനിമേഷൻ സീരീസിൽ എന്നാണ് നമുക്ക് കിട്ടുന്ന പുതിയ വാർത്തകൾ. സ്ട്രേഞ്ചർ തിങ്സിനെ വിടാൻ നെറ്റ്ഫ്ലിക്സ് ഉദ്ദേശിച്ചിട്ടേ ഇല്ല. സ്ട്രേഞ്ചർ തിങ്സിന്റെ അനിമേഷൻ സീരീസ് വന്നാൽ നിങ്ങൾ കാണുമോ ഇല്ലയോ?